നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, യുവസാഹിതിയിലേക്ക് സ്വാഗതം. യുവസാഹിതിയിൽ ഇന്നാദ്യം കവിതാ ഹരീന്ദ്രൻ പോറ്റി എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം. ഭ്രാന്ത്, നീർവറ്റാത്ത അവശേഷിപ്പുകളിലൊന്ന്, ഉള്ളിലെ മഴപ്പേത്തുകളിൽ വറ്റാതെ ശേഷിക്കുന്നുണ്ട്. പൊങ്ങിയൊഴുകി വേരുമുതൽ പൂവുവരെ ഈറനണിയിക്കുവാനായി വിങ്ങുന്നുണ്ട് കാലം കുതിറിത്തെറിപ്പിച്ച മഴക്കാലത്തിന്റെ ബാക്കി പത്രം. സുഹൃത്തിന്, നീ കളവുകളില്ലാത്ത, കാപട്യങ്ങളില്ലാത്ത, ചിന്തകൾക്കുമേൽ ചോര തെറിപ്പിക്കുന്ന ഒരോർമ്മ മാത്രമാണിന്ന്. ഇത്രമാത്രം. കണ്ണിലെ കൗതുകം തൊട്ട് ഉള്ളിലെ കവിത വരെ, കയ്യിലെ മഞ്ചാടി മുതൽ കടലോളമെത്തിയ കനവ് വരെ, നീ പോയപ്പോ കൂടെ കൊണ്ടുപോയത് ഇത്രമാത്രം. ഇത്രമാത്രമായിരുന്നു ഞാൻ, അതറിഞ്ഞത് നീ മാത്രവും. മൗനം. ശബ്ദമായിരുന്നൊരിക്കൽ ഇന്ന് വിങ്ങുന്ന മൗനം, സ്വപ്നമായിരുന്നൊരിക്കൽ ഇന്ന് സ്വപ്നങ്ങളില്ലാത്ത സുഖസുഷുപ്തി, സ്നേഹത്തിന്റെ ഊഷ്മളതയും സാന്ത്വനത്തിന്റെ സ്പർശവുമായിരുന്നൊരിക്കൽ ഇന്നോ കോപത്തിന്റെ അന്ധകാരനാഴി, വെറുപ്പിന്റെ ഈറ്റില്ലം. എനിക്ക് നേരെയുള്ള നിന്റെ നോട്ടങ്ങൾ അഗ്നിതുപ്പുന്നു, കാരണമെന്തെന്നറിയാതെ പിടഞ്ഞു വീണ് ദഹിക്കുന്നു ഞാൻ. തൂവെണ്ണയായി ഉരുകുമ്പോൾ നിൻ മൗനങ്ങൾ വാളായി മാറവേ, നീറിയുരുകുന്നു നിശബ്ദയാമിവൾ. എൻ വഴിത്താരയിൽ വന്നു നീ പല്ലവ പുല്ലാം കുഴലുകൾ മീട്ടുകില്ലേ. രുക്മിണിതൻ സ്നേഹതാപമറിഞ്ഞു നീ, ഭാമയാം സഖിയെ നിന്നോടലിയിച്ചു. മീരതൻ മാനസം കണ്ടൊരാ കണ്ണുകൾ ഇന്നെന്റെയുള്ളവും കാണുകില്ലേ. എൻ നാദങ്ങൾ കേൾക്കുകില്ലേ, ശ്വാസത്തിനുൾത്തുടുപ്പേകുകില്ലേ. നീറുന്നു നീറുന്നു നിലാവിൽ പോലുമേ, പാപിയാം പരിത്യക്തയാം നിന്റെ തോഴി. കണ്ണാനിൻ കണ്ണുകൾ കാണുകില്ലേ എന്റെ കാർമേഘം ഓടിയ മാനസവും. കണ്ണാ നീ അറിയുകില്ലേ എന്റെ അകതാരിൽ ഉറയുന്ന വേദനകൾ. തൂവെണ്ണയായി ഞാൻ ഉരുകിടാം നിന്നുടെ പാദങ്ങൾ തൻ ദിവ്യസ്പർശമേൽക്കാം. കാണുകില്ലേ എന്നെ, കാണുകില്ലേ എന്റെ കാലങ്ങൾ കഴിയുന്ന കാത്തിരിപ്പ്. ശ്രോതാക്കൾ കേട്ടത് കവിത ഹരീന്ദ്രൻ പോറ്റി എഴുതി അവതരിപ്പിച്ച കവിതകളാണ്. യുവസാഹിതിയിൽ അടുത്തതായി ഗീതു സിദ്ധൻ എഴുതി അവതരിപ്പിക്കുന്ന ചലച്ചിത്ര നിരൂപണമാണ്. ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത ഈ മാ യോ എന്ന ചലച്ചിത്രത്തിന്റെ നിരൂപണമാണ് ഗീതു അവതരിപ്പിക്കുന്നത്. മറ്റുള്ളവരുടെ ചിന്തകളെ ഭയക്കുന്ന, അവയെ തങ്ങൾക്കുമേൽ ആധിപത്യം സ്ഥാപിക്കാൻ വിട്ടുകൊടുക്കുന്ന. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, യുവസാഹിതിയിലേക്ക് സ്വാഗതം. യുവസാഹിതിയിൽ ഇന്നാദ്യം കവിതാ ഹരീന്ദ്രൻ പോറ്റി എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കും.